ഈശോ ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ഉചിതം? പ്രീതിയുമക്കളെ, വചനാമൃതത്തിലേക്ക് സ്വാഗതം. ഈശോ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സാബത്ത് ദിവസമായിരുന്നു. അവിടെ വലതുകൈ ശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരുമെല്ലാം ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നുണ്ടോ എന്നറിയുവാൻ. അങ്ങനെ സൗഖ്യം കൊടുത്താൽ അവന് കുറ്റമാരോപിക്കാം, കാരണം സാബത്ത് ലംഘിച്ചിരിക്കുന്നു. എന്നാൽ ഈശോ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇവരെല്ലാം ഈശോയെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നിരുന്നാലും അവിടുന്ന് ആ മനുഷ്യന് സൗഖ്യം നൽകുന്നു. അദ്ദേഹത്തിന് സൗഖ്യം നൽകുന്നതിന് മുമ്പ് വളരെ വ്യക്തമായൊരു ചോദ്യം ഈശോ അവരോട് ചോദിക്കുകയാണ്. സാബത്തിൽ ജീവൻ നൽകുന്നതോ അതോ നശിപ്പിക്കുന്നതോ ഏതാണ് ഉചിതം? പ്രിയപ്പെട്ട നിയമക്കളെ, ഈ സംഭവത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് നിയമലംഘനം നടത്തുകയാണ്. കാരണം സുഖപ്പെടുത്തുക എന്ന് പറയുന്നൊരു ജോലിയാണ്, സാബത്തിൽ ജോലി ചെയ്യുക നിഷേധിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഈശോയ്ക്ക് തന്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. താൻ വന്നിരിക്കുന്നത് എന്തിനാണ്? താൻ വന്നിരിക്കുന്നത് തകർന്നടിഞ്ഞ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാനായിട്ട്, മുറിവേറ്റ ശരീരങ്ങളെ സുഖപ്പെടുത്തുവാനായിട്ട്. അതാണ് ഈശോയുടെ ദൗത്യം. ഈശോ ആ ദൗത്യം അവിടെ നിർവഹിക്കുന്നു. ഇത് ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തിന്റെ ആ വലിയ കാരുണ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ ദൗത്യം. അതായത് തകർന്ന ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകുക, രോഗികളെ സുഖപ്പെടുത്തുക, മുറിവേറ്റ ശരീരങ്ങൾക്ക് സൗഖ്യം നൽകുക. ഇതെല്ലാം പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ കാരുണ്യത്തിലും മറ്റെല്ലാ നിയമങ്ങളും എല്ലാ മാനുഷികമായിട്ടുള്ള കൽപ്പനകളെല്ലാം ഇല്ലാതായിത്തീരുന്നു, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്നു. നമുക്ക് നന്മ ചെയ്യാനായിട്ട് ഒരു നിയമവും തടസ്സമല്ല. ഏതെല്ലാം നിയമങ്ങൾ വന്നാലും നന്മ ചെയ്യുക, യേശുവിന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമുക്കൊരു ജീവിതമുള്ളൂ, അതും വളരെ ഹ്രസ്വമായൊരു ജീവിതം. ഈ ജീവിതത്തിൽ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടോ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പുറകെ പോയതുകൊണ്ടോ ഇത് ഈ ജീവിതം നശിപ്പിക്കരുത്. നാം ഈ ജീവിതത്തിൽ പരമാവധി നന്മ ചെയ്യുക. ഈശോയ്ക്ക് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം മാത്രമേ കിട്ടിയുള്ളൂ. ആ കാലഘട്ടത്തിൽ അവിടുന്ന് ചെയ്ത നന്മകൾ നോക്കുക, അതേ നന്മ നാം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുക, തകർന്നടിഞ്ഞ ഹൃദയങ്ങൾക്ക് നമ്മൾ ശാന്തി കൊടുക്കുക, മുറിവേറ്റ വികാരങ്ങൾക്ക് നാം ആശ്വാസം പകരുക. അങ്ങനെ ഒത്തിരിയേറെ കർത്തവ്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.